ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എൻ എഫ് കണ്ണൂർ കിച്ചനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ട്രാവൽ വ്ളോഗിൻ്റെ രണ്ടാം ഭാഗമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ മാട്ടൂൽ കായൽ തീരം റെസ്റ്റോറൻറ്റിലെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. കായലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് കായൽക്കരയിലിരുന്ന് ഫുഡ് കഴിക്കാനും കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡ്സ് പാർക്കും അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടിയും എൻഗേജ്മെൻറ്റ് പാർട്ടിയൊക്കെ നടത്താൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണ് ഈ ഒരു കായൽ തീരം റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ കായൽ തീരം റെസ്റ്റോറൻറ്റിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഈ ഒരു കായൽ തീരം റെസ്റ്റോറൻറ്റ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. പെറ്റ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ 3 മണിയായതുകൊണ്ട് ആദ്യം തന്നെ കായൽ തീരം റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ട് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 2 സ്പോട്ടുകളുണ്ട്. എന്താ, റെസ്റ്റോറൻറ്റിൻ്റെ അകത്തിരുന്നിട്ടും കഴിക്കാം, അല്ലാതെ കായലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് കായൽക്കരയിൽ ഇരുന്നിട്ടും നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മൾ കായൽക്കരയിൽ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. കായലിൻ്റെ ഭംഗിയും അതുപോലെ തന്നെ നല്ല കാറ്റൊക്കെ കൊണ്ടിട്ട് ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു എന്താ സ്ഥലം കൂടി ഇവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് ലഞ്ചിൻ്റെ സമയം കഴിഞ്ഞത് കൊണ്ടാവണം, ആൾക്കാരൊക്കെ കുറവായിരുന്നു. 3:15 ആയി നമ്മളിവിടെ എത്തുന്ന സമയത്ത്. അങ്ങനെ നമുക്ക് മെനുവൊക്കെ കിട്ടി. നമ്മൾ ചട്ടിച്ചോറായിരുന്നു ഓർഡർ ചെയ്തത്. ചട്ടിച്ചോറ് എടുക്കുന്ന സമയത്ത് ബീഫ്, ചിക്കന് ഇതൊന്നും ഇതിൽ ഉൾപ്പെടുത്തണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിഷ് ഐറ്റംസ് മാത്രം മതിയെന്ന്. അങ്ങനെ 5-6 തരം വെജിറ്റബിൾസും ഫിഷും ഓംലെറ്റും പപ്പടവും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ല അടിപൊളി ചട്ടിച്ചോറ് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചട്ടിച്ചോറ്. 200 രൂപയാണ് ഈ ഒരു ചട്ടിച്ചോറിന് റേറ്റ് വരുന്നത്. കൂടെ തന്നെ നല്ലൊരു പാൽപായസം കൂടി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കായൽ തീരം റെസ്റ്റോറൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും റെസ്റ്റോറൻ്റ് മാത്രമാണെന്ന്. അത് മാത്രമല്ല കേട്ടോ, കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞു പാർക്കും അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടിയും എൻഗേജ്മെൻറ്റൊക്കെ നടത്താൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പോട്ട് കൂടി അവർ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ കുട്ടികൾക്ക് ഡാൻസും പാട്ടും ഒക്കെ പാടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്റ്റേജ് പോലെയും അവർ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു കായൽ ചുറ്റിക്കാണാനുള്ള ഒരു ബോട്ട് സർവീസ് കൂടി ഉണ്ടെന്നാണ് കേട്ടത്. പക്ഷേ നമ്മൾ പോയ സമയത്ത് ബോട്ട് സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നത് ഈയിടെ നടന്ന ആ ഒരു ബോട്ട് അപകടത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ബോട്ട് സർവീസ് നിർത്തിയതെന്നാണ്. അതുകൂടാതെ നമ്മൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം കൂടി അവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടും വളരെ മനോഹരമായിട്ടുള്ള, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്പോട്ട് തന്നെയാണ് കായൽ തീരം റെസ്റ്റോറൻറ്റ്. അങ്ങനെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം അതേ ചട്ടിയിൽ തന്നെ പായസം കൂടി ഒഴിച്ചിട്ട് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽപായസമായിരുന്നു. ഇവിടെ മുകളിൽ ഷീറ്റിട്ടതുകൊണ്ടും അതുപോലെ സൈഡിൽ നെറ്റ് കെട്ടിയതുകൊണ്ടും ആവണം ഇവിടെ നിന്നും കായലിൻ്റെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അത്രയ്ക്ക് അങ്ങ് ഭംഗിയായിട്ട് തോന്നുന്നില്ല. എന്നാൽ നേരിട്ട് കാണുന്ന സമയത്ത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ചോറൊക്കെ കഴിച്ചു, കൈയൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ആ ഒരു കിഡ്സ് പാർക്കും ഇവിടുത്തെ ചെറിയ ഗാർഡനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. കിഡ്സ് പാർക്കിൽ പോയ സമയത്ത് കുട്ടികളൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചിട്ട് എല്ലാവരും പോയിരുന്നു. കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ച സമയത്ത് 1 മണി സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര തിരക്കായിരിക്കുമെന്നാണ് കേട്ടത്. പക്ഷെ നമ്മൾ വന്ന സമയത്ത് 5-10 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ടല്ലോ, നല്ല മനോഹരമായിട്ടുള്ള ഗാർഡനൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് കിഡ്സ് പാർക്ക്. കുഞ്ഞുമക്കൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാലും സ്ലൈഡറും ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതും കായലിൻ്റെ തീരത്ത് തന്നെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇവിടെ ഇരുന്ന് ഐസ്ക്രീമും അതുപോലെ ജ്യൂസൊക്കെ കഴിക്കാം കുട്ടികൾ കളിക്കുന്ന സമയത്ത്. അപ്പോൾ എല്ലാ സ്ഥലവും കായലിൻ്റെ തീരം അവർ സേഫാക്കി വെച്ചിട്ടുണ്ട് നെറ്റൊക്കെ കെട്ടിയിട്ട്. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ഈയൊരു കായൽ കാണാൻ വീഡിയോയിൽ ഭംഗിയില്ലെങ്കിലും നേരിട്ട് കാണുമ്പോൾ നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ ഭംഗി കാണാത്തത് ഒന്നാമത് മഴക്കാറാണ്, അതുകൂടാതെ തിരമാലയൊന്നും ഇല്ലല്ലോ, അനങ്ങാതെ നിൽക്കുകയാണല്ലോ, അതുകൊണ്ടായിരിക്കണം വീഡിയോയിൽ അത്രക്കങ്ങ് ഭംഗിയായിട്ട് തോന്നുന്നില്ല. എന്നാൽ നമുക്ക് നേരിട്ട് കാണുന്ന സമയത്ത് നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല പരന്ന് കിടക്കുന്ന ഒരു കായൽ തന്നെയാണ്. ഇവിടെ നിന്ന് ഫിഷ് പിടിച്ചിട്ടാണ് ഇവരിവിടെ പാചകത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെയൊക്കെ ഇറങ്ങാനുള്ള ഗേറ്റും സ്റ്റെപ്പൊക്കെ ഉണ്ട്, അതൊക്കെ അവരിപ്പോൾ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതെൻ്റെ മോനാണ് കേട്ടോ. ഇവിടെ കുട്ടികളൊന്നും ഇല്ല പാർക്കിൽ, ആളെ കൊഴിഞ്ഞ് കിടക്കുകയാണ്. ഇതാണ് പ്രയറിനുള്ള റൂം, നമുക്ക് നിസ്കരിക്കാനൊക്കെ ഉള്ള റൂം ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ കൂൾ ഡ്രിങ്ക്സും ജ്യൂസും ഐസ്ക്രീമും ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ തണുത്ത ഐറ്റംസൊന്നും വാങ്ങിച്ചിട്ടില്ല, കാരണം മഴക്കാലമാണല്ലോ. കൂടാത്തതിന് അന്നേ ദിവസം നല്ല മഴയായിരുന്നു, അതുകൊണ്ട് അതൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. ഇതാണ് കുട്ടികൾക്ക് പാട്ടും ഡാൻസൊക്കെ കളിക്കാനുള്ള സ്റ്റേജാണ്. കൂടാതെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഉള്ള സമയത്ത് കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് കേട്ടോ. എന്തുകൊണ്ടും നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തന്നെയായിരുന്നു ഈ ഒരു കായൽ തീരം റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കണ്ടു നോക്കുക. ഈ ഒരു റെസ്റ്റോറൻറ്റിനെ ഇത്രയധികം മനോഹരമാക്കുന്നത് ഇവിടുത്തെ ഈ ഒരു ഗാർഡനാണ് കേട്ടോ. നല്ല ഫ്ലവറൊക്കെ ഉള്ള അടിപൊളി ചെടികളൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഈ ഒരു കായൽ തീരം റെസ്റ്റോറൻറ്റ്. അതുപോലെ തന്നെ എൻഗേജ്മെൻറ്റൊക്കെ ഉള്ള സമയത്ത് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലം കൂടി അവരൊരുക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലമാണ് അവരൊരുക്കിയിരിക്കുന്നത്. നല്ല അടിപൊളി ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ സൈഡിലൂടെയാണ് നമുക്ക് കായൽ തീരത്തോട്ട് ഇറങ്ങാനുള്ള ഗേറ്റ് ഉള്ളത്, പക്ഷേ അതൊക്കെ ഇപ്പോൾ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനിടയായി, യൂട്യൂബിൽ നിന്ന് പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഇവർ ഇവിടെ മാട്ടൂലിനടുത്താണ് വീട്. അങ്ങനെ ഞാൻ ഫോൺ ചെയ്തപ്പോൾ പഴയങ്ങാടിയിലുണ്ടെന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റ് കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അങ്ങനെ ഫ്രണ്ടിനെയൊക്കെ കണ്ട് കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം ഇനി നമ്മൾ ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. 2 വീട്ടിൽ കയറാറുണ്ട്, പക്ഷെ അവിടെ പോയ സമയത്ത് വീട്ടിൽ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ 2 വീട്ടിൽ നിന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ആ ഒരു വീടിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു, അതിനുശേഷം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ആദ്യത്തെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ ചായയൊക്കെ കുടിച്ച് അസറൊക്കെ നമസ്കരിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ 2 ഫ്രണ്ടിൻ്റെയും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. 2 സ്ഥലത്ത് നിന്നും ചായയും കടിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉള്ളത് കാരണം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇവിടെയൊക്കെ എപ്പോഴെങ്കിലും വരുന്നതാണ്, ഇപ്പോൾ 2-3 വർഷമായി നമ്മൾ ഇവിടോട്ട് വന്നിട്ട്. മുമ്പൊക്കെ വർഷത്തിൽ നമ്മൾ വരുത്തുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ആ ഒരു കൊറോണ വന്നതിന് ശേഷം പിന്നീട് നമ്മൾ മാട്ടൂലിലോട്ട് വന്നിട്ടില്ല. ഇപ്പോൾ ഒരു 4-5 വർഷമായി കാണും മാട്ടൂലിൽ വന്നിട്ട്. അങ്ങനെ അവർ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, അങ്ങനെയായിരുന്നു ഇന്ന് വരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പെറ്റ് സ്റ്റേഷനിലും ഈ ഒരു കായൽ തീരം റെസ്റ്റോറൻറ്റിലൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് നേരത്തെ ഇറങ്ങിയതാണ്. ശരിക്കും നമ്മൾ ഉച്ചയ്ക്ക് ശേഷം മാട്ടൂലിലേക്ക് വരാമെന്നായിരുന്നു വിചാരിച്ചത്, പക്ഷേ നല്ല മഴയൊക്കെ ഉള്ളത് കാരണം രാവിലെ തന്നെ ഇറങ്ങിയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാ സ്ഥലവും കറങ്ങിക്കഴിഞ്ഞപ്പോൾ ഏകദേശം രാത്രി 8 മണിയോളം ആയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തുമ്പോൾ. 6 മണിക്കാണ് നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷം നമ്മൾ പുതിയ തെരുവിലൊരു പുതിയ സൂപ്പർ മാർക്കറ്റ് ഈയിടെയായിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു, ഷോപ്രിക്സ് എന്നാണ് പേര്. അവിടെ കയറിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അധികം വീഡിയോ ഒന്നും അവിടെ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം നമ്മൾ മാട്ടൂൽ പാലത്തിലാണ് കേട്ടോ ഉള്ളത്. നല്ല വിശാലമായിട്ടുള്ള നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു പാലാണ് ഈ ഒരു മാട്ടൂൽ പാലം.
അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് ഫോണിലൊട്ടും തന്നെ ചാർജ് ഇല്ലായിരുന്നു, 10% ചാർജ് ഉള്ളത്. അത് കാരണം എനിക്ക് കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നല്ല അടിപൊളി സൂപ്പർ മാർക്കറ്റായിരുന്നു. ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എടുത്ത ആ ഒരു കുറച്ച് വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഫോണിൽ ചാർജ് ഇല്ലാത്തത് കാരണം എൻ്റെയും ഇക്കാൻ്റെയും ഫോണിലാണ് ഞാൻ വീഡിയോ എടുത്തത്. എന്നാലും എനിക്ക് മുഴുവനായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം രാത്രി ആവുകയും ചെയ്തു. പെട്ടെന്ന് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തു. അങ്ങനെ ആ ഒരു വീഡിയോ കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾ അതിനടുത്തുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഷോപ്പൊന്ന് പോയി കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ഷോപ്പാണ് കേട്ടോ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമുക്ക് ആ ഒരു ഷോപ്പിൽ നിന്ന് ലഭിക്കും. കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഷോപ്പ് റിക്സിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് കയറി നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇൻഷാല്ലാഹ് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.